മോളെ, ഞാനിങ്ങെത്തി. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ നൈസ്. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എവിടേക്കാണ് പോയതെന്ന് നീ എന്താ ഇതുവരെ ചോദിക്കാതിരുന്നത്? ആ ഞാൻ ചോദിച്ചില്ല അല്ലേ. ചേച്ചി എവിടേക്കാ പോയത് പറയാം മോളെ. നമ്മുടെ വിവേക താമസിക്കുന്ന ആർഡി റിസോർട്ടില്ലേ, ഞാൻ ജോലിയുടെ ആവശ്യവുമായി ആ റിസോർട്ടിലേക്കാണ് വന്നത്. നിന്നോട് പറയാതെ ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ. ഓ ചേച്ചി അങ്ങോട്ട് പോന്നെന്നറിഞ്ഞ വിവേകുമായുള്ള റൊമാൻസ് ഉദ്ദേശമെന്ന് ഞാൻ കളിയാക്കുമെന്ന് ചേച്ചി കരുതി അല്ലേ? എന്റെ ചേച്ചി, ചേച്ചി ജോലിയിൽ ഒരു വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയില്ലേ. ഈ സമയത്ത് റൊമാൻസിനൊന്നും ചേച്ചിയെ കിട്ടില്ല എന്ന് എനിക്കറിഞ്ഞൂടെ? അതെ, ഇപ്പോ എനിക്ക് എന്റെ ഡ്യൂട്ടിയാണ് മുഖ്യം. അല്ല ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഞാനും ആ റിസോർട്ടിലേക്ക് വന്നാലോ? നമുക്ക് ഒരുമിച്ച് ചേച്ചിയുടെ ജോലിയിൽ ഇൻവോൾവ് ചെയ്യാലോ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട. അല്ലെങ്കിൽ തന്നെ അങ്കിളിനെ കാണാൻ വേണ്ടി വിച്ചു വിനീതേച്ചയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അവരെ തന്നെ എങ്ങനെ പാക്ക് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനിടയിൽ നീയും കൂടി വന്ന ശരിയാവില്ല. എന്നാലും എനിക്ക് അവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ട് ചേച്ചി. അടുത്ത വ്യാഴാഴ്ച അവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. മിത്ര ഗ്രൂപ്പിനും അതിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ ഉണ്ട്. ആ മീറ്റിൽ ഒരു കിഡിലിൻ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ അച്ഛനെ എന്നോട് പറഞ്ഞത്. ഞാൻ വരുന്നുണ്ട് ചേച്ചി. അധികം വൈകാതെ ഒരു മർഡർ നടക്കും. മാഡത്തിന് അടുപ്പമുള്ള ഒരാളായിരിക്കും കൊല്ലപ്പെടുന്നത്. മരിക്കാൻ പോകുന്ന ആളാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊല്ലാൻ പോകുന്നവരെ എനിക്കറിയാം. സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുന്ന ആർഡി റിസോർട്ട്, അവിടെ വെച്ചാണ് ആ കൊലപാതകം നടത്താൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് അങ്ങോട്ട് വരണം. അപ്പൊ പിന്നെ ഇത്തിരി നേരത്തെ വന്ന് ചേച്ചിയുടെ കൂടെ താമസിച്ചാ ചേച്ചിക്കും ഒരു സഹായമാവുമല്ലോ. ഏയ് അത് വേണ്ട, നീ വന്നാ ശരിയാവില്ല. ബിസിനസ് മീറ്റിൽ നീ പങ്കെടുക്കുക വേണ്ട. അത് അറ്റൻഡ് ചെയ്യാൻ കമ്പനിയിൽ നിന്ന് അവിനാഷിനെയോ മറ്റോ പറഞ്ഞു വിട്ടാ മതി. അയ്യോ അതെന്താ? തൽക്കാലം എന്നോട് ഇങ്ങോട്ട് ഒന്നും നീ ചോദിക്കണ്ട, പറയുന്നത് അനുസരിച്ചാ മാത്രം മതി. ചെറിയ നിലയിൽ ബിസിനസ് ആരംഭിച്ച് മൾട്ടി ബില്യണറായി മാറിയ ജോർജ് മാത്തൂരൻ സാറാ ബിസിനസ്സിൽ പങ്കെടുക്കാൻ വരുന്നേ. അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പോലും ഭാഗ്യമാ ചേച്ചി. തൽക്കാലം ആ ഭാഗ്യം നിനക്കില്ലാന്ന് കരുതിയാ മതി. ഞാൻ പറയുന്നത് അനുസരിക്കോ?